എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ എന്ന മധ്യവകുപ്പിൻ്റെ 6-ാം പാഠമാണ് ഞാൻ ഇന്നിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ പാഠം 6, മധ്യവകുപ്പിലെ 6-ാമത്തെ പാഠമായ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ അനുഗ്രഹീത ദിവസത്തിനായി സ്തോത്രം. ലോകം ഒരു മഹാവ്യാധിയാൽ ദുരിതമനുഭവിക്കുമ്പോൾ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഒരു ലോകക്രമത്തിലൂടെ ഞങ്ങൾ നീങ്ങുമ്പോൾ ഈ നിയന്ത്രണങ്ങളെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കാണെന്നറിഞ്ഞ് ജീവിത വ്യാപാരങ്ങളെ ക്രമീകരിക്കുവാൻ ഇടയാക്കണമേ. എല്ലാം നന്മയ്ക്കായി ഭവിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പോയ വാരം വർത്തമാന പത്രങ്ങളിൽ വന്ന ചില വാർത്താ ചിത്രങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. മുംബൈയിലെ ധാരാവിയിൽ അടച്ചിടപ്പെട്ട മുറിക്കുള്ളിൽ ഗ്രില്ലിലൂടെ പുറം ലോകം നോക്കിക്കാണുന്ന ഒരു പെൺകുട്ടി. രണ്ടാമത്തെ ചിത്രം, പെൻഷൻ വാങ്ങാനായി 1 മീറ്റർ അകലത്തിൽ കസേരകളിട്ട് ഇരിക്കുന്ന വയോജനങ്ങളുടെ ചിത്രം. മൂന്നാമതായി, ശരിദൂരം പാലിച്ച് റേഷൻ വാങ്ങാനായി റേഷൻ കടയ്ക്ക് മുൻപിൽ ക്യൂ നിൽക്കുന്ന വയോധികരുടെ നിര. ഇവയൊക്കെ നമ്മുടെ മനസ്സിലുണർത്തുന്ന ചിന്തകൾ എന്താണ്? നമുക്കറിയാം, ലോകം ഒരു നിയന്ത്രണത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു മഹാവ്യാധിയുടെ പിടിയിലാണ് ലോകം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എത്രയോ സന്തോഷകരമായ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമുക്ക് VBS കടന്നു പോകാമായിരുന്നു, കൂട്ടം കൂടി കളിക്കാമായിരുന്നു, ബന്ധുജനങ്ങളുടെ വീടുകൾ സന്ദർശിക്കാമായിരുന്നു. പക്ഷേ ഇന്നതിനൊന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഈ നിയന്ത്രണങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്ന് കരുതുക. കവി പാടിയിട്ടുണ്ട്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. പക്ഷേ ഈ ബന്ധനം ലോകജനതയുടെ നന്മയ്ക്കാണെന്ന് കരുതി നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. സ്വാതന്ത്ര്യത്തിന് ചില അതിരുകൾ നിശ്ചയിച്ചിരിക്കുന്ന കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ ലംഘിച്ച ഒരു മകൻ്റെ ഉപമ ദൈവവചനത്തിൽ നാം വായിക്കുന്നു. വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:11-24 വാക്യങ്ങൾ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ബൈബിളെടുക്കൂ, വളരെ ശ്രദ്ധയോടുകൂടി ഈ വേദഭാഗം വായിക്കൂ. നമുക്കേവർക്കും സുപരിചിതമായ മുടിയനായ പുത്രൻ്റെ കഥ. പാഠസംഗ്രഹം ഇപ്രകാരം: ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ സ്നേഹനിധിയായ പിതാവിൽ നിന്ന് തൻ്റെ വസ്തുവിൻ്റെ പങ്കുവാങ്ങി ദൂരദേശത്തേക്ക് പോകുന്നു. അവിടെ കൂട്ടുകാരോടൊപ്പം പണമെല്ലാം ധൂർത്തടിച്ച് ജീവിത സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്നു. ദേശത്ത് കഠിന ക്ഷാമമുണ്ടായി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ധനമെല്ലാം തീർന്നു. ഈ മകൻ ചിന്തിക്കാൻ തുടങ്ങി. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അവൻ തിരഞ്ഞു. പന്നികളെ മേയ്ക്കുന്ന ജോലിയാണ് അവന് ലഭിച്ചത്. പന്നികൾക്ക് ആഹാരം പോലും അവന് സ്വയം എടുത്ത് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ തൻ്റെ ഭവനത്തിലെ സുഭിക്ഷതയെക്കുറിച്ച് ഓർത്തു. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ ഭക്ഷിച്ച് സുഭിക്ഷതയോടെ ജീവിച്ച് മിച്ചം വയ്ക്കുന്നു. കഷ്ടതയുടെ നടുവിലാണ് ആ മകന് സുബോധം തിരിച്ചറിവുണ്ടായത്. അവൻ തീരുമാനമെടുക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും. ഈ ഒരാഗ്രഹത്തോടുകൂടി ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന മകനെ
ദൂരത്ത് നിന്ന് കണ്ട പിതാവ് ഓടിച്ചെന്ന് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, മകനു വേണ്ടി ആഘോഷം വിരുന്നൊരുക്കുവാൻ അവനു മേൽത്തരമായ അങ്കി നൽകി, കാലുകൾക്ക് ചെരുപ്പും കൈകൾക്ക് മോതിരവും നൽകി. കാണാതെ പോയ എൻ്റെ മകനെ കണ്ടുകിട്ടിയിരുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. തടുപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് സദ്യ ഒരുക്കുവാൻ പിതാവ് പറഞ്ഞു. ഇതാണ് പാഠസംഗ്രഹം. പാഠഭാഗം 2-3 ആവർത്തി കടന്നു പോകുമ്പോൾ ഈ ഉപമയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകും. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാഠഭാഗം ആവർത്തിച്ച് വായിച്ച് ഉറപ്പിക്കും. വേദപരിചയത്തിൽ നിന്ന് തന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ശരിയുത്തരം കണ്ടെത്താനാണ്. പാഠസംഗ്രഹം പാഠം വേദഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, വളരെ അനായാസമായി അതിൻ്റെ ഉത്തരങ്ങൾ ശരിയുത്തരം കണ്ടെത്താൻ കഴിയും. ഇളയ മകൻ അപ്പനോട് വസ്തുവിൻ്റെ പങ്കാണ് ചോദിച്ചത്. ശരിയുത്തരം കണ്ടെത്തി നമ്മൾ എഴുതണം. തനിക്ക് കിട്ടിയ വസ്തുവകയുമായി ഇളയ മകൻ ദൂരദേശത്തേക്ക് പോയി. ഇപ്രകാരം 9 ചോദ്യങ്ങൾ. ആ ഓപ്ഷനുകളിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതുവാൻ വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കും. പദപരിചയത്തിൽ 3 പദങ്ങളാണ് നൽകിയിരിക്കുന്നത്. നാനാവിധമാക്കുക, അനാവശ്യമായി ചെലവിടുക എന്നർത്ഥം. സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു. മനസ്സലിയുക എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞുങ്ങളെ? അനുകമ്പ തോന്നുക. പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേത്, താഴെ പറയുന്ന സംഭവങ്ങളിൽ ആരാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി കടന്നത്? വേദഭാഗങ്ങളിലുടനീളം വചനത്തിലുടനീളം കടന്നു പോകുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി കടന്ന 6 സന്ദർഭങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ദൈവം ഏദൻ തോട്ടത്തിലെ ഫലം കഴിക്കരുത് എന്ന് ആജ്ഞാപിച്ചിട്ടും കഴിച്ചത് ഹവ്വയാണ്. ഫലം കഴിക്കുവാനുള്ള താല്പര്യം കൊണ്ട് ഫലം കഴിച്ചത് ആദാമാണ്. അസൂയ കൊണ്ട് സഹോദരനെ കൊന്നത് കയീനാണ്. ഇപ്രകാരം 6 സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. വളരെ ലളിതമായി ചോദ്യങ്ങളും അവയ്ക്കുത്തരം കണ്ടെത്തുവാൻ വിഷമവുമില്ല. പ്രവർത്തനങ്ങളിൽ 2 നൽകിയിരിക്കുന്നത്, ഈ കഥയിലെ ഇളയ മകൻ തനിക്ക് സഹായം വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി. നമുക്കിതുപോലെ മാതാപിതാക്കളോട് ചെയ്യുവാൻ തോന്നിയിട്ടുണ്ടോ? പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ അനുസരണക്കേട് കാണിച്ച സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ മോശമായ പെരുമാറ്റം, അതുപോലെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് വാക്കുകൾ പറയുക, പള്ളിയിലും സൺഡേ സ്കൂളിലും പോകാതെ ദിവസങ്ങൾ ചിലവിടുക, ഇവയൊക്കെ നമ്മൾ ദൈവഹിതത്തിനെതിരായി നമ്മുടെ മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്നതിന് വിരുദ്ധമായി ചെയ്ത പ്രവർത്തനങ്ങളാണ്. അടുത്ത പ്രവർത്തനം, ഈ ഉപമയെ എന്തുകൊണ്ടാണ് മുടിയനായ പുത്രൻ്റെ കഥ എന്ന് പറയുന്നത്? മുടിയനായ പുത്രൻ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകളെ ലംഘിച്ചു, പിതാവിൻ്റെ ഇഷ്ടത്തെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ചു, അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ഈ പോയിന്റുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ വ്യക്തിഗതമായി അതിന് ഉത്തരമെഴുതുക. 1-2 അസൈൻമെൻറ്റുകൾ കൂടി ടീച്ചർ നൽകുന്നു. മധ്യവേനൽ അവധിക്കാലമാണ്, നമ്മൾ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിലാണ്. തീർച്ചയായും ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയമുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരുമിച്ച് കൂടിയിരുന്ന് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഒരു സ്കിറ്റ് പ്രസൻറ്റേഷനൊക്കെ സമയം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്വാതന്ത്ര്യം നമ്മെ അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കഥയെ നമുക്കൊരു ഏകാഭിനയമാക്കി മാറ്റാം. നിങ്ങളിൽ നന്നായി അഭിനയിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. നമ്മുടെ കഥാപാത്രങ്ങളെ അസൈൻ ചെയ്ത് നല്ല ഒരു ഏകാഭിനയത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് ഏകാഭിനയമായി നമുക്ക് അവതരിപ്പിക്കാം. കുട്ടിക്കാലത്തൊക്കെ നാം ഒട്ടേറെ കഥാഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ ആകർഷിച്ച ആമയും മുയലും പന്തയും വെച്ച കഥ, അതുപോലെ തന്നെ താറാവിൻ്റെ കഥ, ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പാട്ടുകളാണ്. ഈ ഒരു കഥാഭാഗത്തെ ഉപമയെ നമുക്കൊരു കഥാഗാനമാക്കി മാറ്റാം.
ടീച്ചർ ഒരു എളിയ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നേക്കാൾ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. തീർച്ചയായും ഈ സന്ദർഭത്തെ നമുക്കൊരു കഥാഗാനമാക്കി മാറ്റാം. ടീച്ചർ അതിങ്ങനെയാണ് തുടങ്ങിയത്. സ്നേഹനിധിയാം പിതാവിന് തനയ രണ്ടുപേരുണ്ടായിരുന്നു. ഇളയവനപ്പനോടോഹരി വാങ്ങി ദൂരദേശത്തു പോയണഞ്ഞു. കൂട്ടുകാരോടൊപ്പം പോയിരുന്നു. കഥയുടെ ഉപമയുടെ ആദ്യ ഭാഗത്തിൻ്റെ നാല് വരികൾ ഒരു ഈണം നൽകിയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കിതിലും മെച്ചമായിട്ട് ഈ ഉപമയെ കഥാഗാനമാക്കി മാറ്റി എഴുതാൻ സാധിക്കും. ഇനി നമ്മുടെ സ്കൂൾ തല പാഠ്യപദ്ധതിയിലൊക്കെ ചിന്ത, തോട്ട് പ്രസൻറ്റേഷൻ ഒരു വ്യവഹാര രൂപമാണ്. നമുക്ക് അത്തരത്തിലൊന്ന് ചിന്തിച്ചാൽ, ഇളയ മകൻ ദൂരദേശത്തായിരുന്നപ്പോൾ തൻ്റെ പിതൃഭവനത്തെയും പിതാവിനെയും കുറിച്ച് ഓർത്ത് കാണും. ആ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഭാവാത്മകമായി ഒന്ന് എഴുതാൻ ശ്രമിക്കും. ഇതും മറ്റൊരു അസൈൻമെൻ്റായി ഏറ്റെടുത്ത് നിങ്ങളത് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഈ പാഠഭാഗത്തെ സംഗ്രഹിക്കുമ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഒട്ടനവധിയായ സ്വാതന്ത്ര്യങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ ഈ സ്വാതന്ത്ര്യങ്ങൾ അതിരുകടന്നതാകാൻ പാടില്ല. സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാകാനും പാടില്ല. ലോകമൊരു മഹാവ്യാധിയാൽ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്ന് കരുതി അത് പരിപാലിക്കാൻ നമുക്ക് ശ്രമിക്കാം. പിതാവിൻ്റെ സ്നേഹസീമകളെ വിട്ടകന്ന ധൂർത്തപുത്രൻ നമുക്ക് നൽകുന്ന പാഠവും ഇതാണ്. പിതാവിൻ്റെ വിലക്കുകളെ ലംഘിച്ച് അവൻ കടന്നുപോയപ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെതിരെ തന്നെയാണ് അവൻ പാപം ചെയ്തത്. ഇപ്രകാരം നമ്മുടെ മാതാപിതാക്കൾക്കെതിരെ, നമ്മുടെ സമൂഹത്തിനെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി വിട്ട് സഞ്ചരിക്കാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ആഘോഷങ്ങൾക്കും സഞ്ചാരത്തിനുമൊക്കെ വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന കാലത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് ഗുണത്തിനായി ഭവിക്കണം. തീർച്ചയായും ഈ പാഠഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഒരു തീരുമാനമെടുക്കണം. അതെങ്ങനെയായിരിക്കണം? അതിലുണ്ടാകേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ആ തീരുമാനം എങ്ങനെയുള്ളതായിരിക്കണം? തീർച്ചയായും ലോകത്തിൽ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. സ്നേഹനിധിയായ പിതാക്കന്മാരുടെ, മാതാക്കളുടെ, അതുപോലെ തന്നെ മുതിർന്നവരുടെ, ഗുരുജനങ്ങളുടെയൊക്കെ വാക്കുകൾ ലംഘിച്ച് നാം കടന്നുപോയാൽ നമുക്ക് നാശമേ ഉണ്ടാകുകയുള്ളൂ. ദൈവിക സ്നേഹത്തിൽ വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതിനാസ്പദമായിട്ട്, ഇതിനനുഗുണമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ജഗദീശ്വരൻ, സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനഃപാഠമായി തന്നിരിക്കുന്ന വാക്യം സദൃശ്യവാക്യങ്ങൾ 1:8-9 മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിളിലെ മറ്റൊരു വേർഷനിൽ ഈ സരപ്പളി കഴുത്തിന് മാല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് അനുയോജ്യമായി വേദഭാഗത്ത് തന്നിരിക്കുന്ന വാക്ക് സരപ്പളി എന്നാണ്. അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് ആശംസിക്കുന്നു. 2 പാഠഭാഗം ആവർത്തന ചോദ്യങ്ങളിലൂടെ ആരംഭിക്കുന്നു. ഇളയ മകൻ സ്വത്തുക്കൾ ആവശ്യപ്പെട്ടപ്പോൾ പിതാവിന് എന്താണ് അനുഭവപ്പെട്ടത്? വ്യക്തിഗതമായി നമ്മുടെ വയസ്സ് അനുസരിച്ച് ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യമാണ്. മകന് പിതാവിന് സങ്കടവും ദേഷ്യവും ഉണ്ടായി കാണും. തന്നോട് സ്നേഹമില്ല എന്ന് തോന്നിക്കാണും. അതുപോലെ തന്നെ മകൻ കാണിക്കുന്നത് മഠയത്തരമാണെന്ന് കണ്ടു കാണും. ഇങ്ങനെ തുടങ്ങി ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ
അഞ്ചാമത്തെ ചോദ്യം, നിങ്ങളായിരുന്നു പിതാവിൻ്റെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നാണ്. അത് വ്യത്യസ്ത തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒരു പക്ഷേ ഒരു സ്നേഹനിധിയായ പിതാവായിട്ട് തന്നെ അവനെ വീട്ടിലേക്ക് ഉൾക്കൊള്ളാം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ വെറുപ്പും വിദ്വേഷവും കാത്തു സൂക്ഷിക്കുന്ന ഒരു സാധാരണ പിതാവാണെങ്കിൽ അവനോട് ക്ഷമിക്കാൻ കഴിയാതെ അവനെ ആട്ടിപ്പുറത്താക്കുമായിരുന്നു. ആറാമത്തെ ചോദ്യവും വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഉത്തരം എഴുതണം. അതുമൊരു ഡയറക്റ്റ് ചോദ്യമല്ല. മകൻ മടങ്ങി വന്നപ്പോൾ പിതാവ് നൽകിയ വസ്തുക്കളുടെ പ്രത്യേകത എന്തായിരുന്നു എന്നാണ് ചോദ്യം. എല്ലാം വിലയേറിയതായിരുന്നു. മേൽത്തരമായ അങ്കി പുത്രത്വത്തിൻ്റെ അടയാളമാണ്. മോതിരം സ്ഥാനമാനത്തിൻ്റെ ചിഹ്നമാണ്. ചെരുപ്പ് അംഗീകാരത്തിൻ്റെ പ്രതീകം. കൂലിക്കാരനായിട്ടല്ല, മകനായി തുടരാം എന്ന അനുവാദമാണ് നൽകിയത്. ഈ കഥയിലൂടെ സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ സ്ഥാനം ദൈവത്തിന് നാം നൽകുകയാണ്. സകല നന്മസ്വരൂപിയായ സ്നേഹനിധിയായ പിതാവ് നാം തെറ്റുകൾ ചെയ്ത് അകന്നുപോയാലും അനുതപിച്ച് കടന്നു വരുമെങ്കിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു പിതാവാണ് നമുക്ക് സ്വർഗത്തിലുള്ളതെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകും. വേദഭാഗമായിട്ട് അടുത്ത പാഠഭാഗമായിട്ട് ജോൺ ന്യൂട്ടന്റെ കഥയാണ് തന്നിരിക്കുന്നത്. വളരെ ചുരുക്കമായിട്ട് ആ ഭാഗം ഇവിടെ തന്നിരിക്കുന്നു. അമേസിംഗ് ഗ്രേസ് എന്ന വിശ്രുത ഗാനമെഴുതിയ ജോൺ ന്യൂട്ടൺ, അദ്ദേഹം ആദ്യകാലത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല. വിശ്വാസ സംഹിതകൾക്ക് എതിരായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു കപ്പൽ യാത്രയ്ക്കിടയിൽ ക്രൈസ്തവ ബുക്ക് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു, ക്രിസ്തുവിനെക്കുറിച്ച് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ളതാണോ? അല്പസമയം കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. കപ്പൽ ആടിയുലഞ്ഞു. കപ്പൽ വെള്ളം കയറി. ജോൺ ന്യൂട്ടൺ അറിയാതെ തന്നെ പറഞ്ഞുപോയി, ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ജോൺ ന്യൂട്ടനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അനുഭവമാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായും പ്രതിസന്ധികളിലും കഷ്ടതയുടെ നടുവിലുമാണ് നാം ദൈവത്തെ കാണുന്നത് പലപ്പോഴും. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് നോക്കുവാനും നാം ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം ചെയ്ത് ദൈവത്തിലേക്ക് അണയുവാനും നാം ശ്രമിക്കണം. ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് അടുത്ത പ്രവർത്തനം. ജോൺ ന്യൂട്ടൺ ആരായിരുന്നു? 18th century ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന ഒരു അടിമ കച്ചവടക്കാരനായിരുന്നു ജോൺ ന്യൂട്ടൺ. കടലിലെ കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ ഒരു തീരുമാനമെടുത്ത് വിശ്വാസത്തിലേക്ക് വന്ന അദ്ദേഹം ഒരു സുവിശേഷകൻ ആകുകയും മനോഹരമായ ഗാനങ്ങൾ രചിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാറ്റത്തിന് കാരണമായ കഥയാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ സംഗ്രഹവും നമ്മൾ എഴുതണം. ജീവിതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കൊട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ആവശ്യമാണ്. ചാനലുകളുടെ അതിപ്രസരമുള്ള കാലഘട്ടമാണ്. നല്ലവ മാത്രം തിരഞ്ഞെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോണിന് കൂടുതലായി അഡിക്റ്റാകാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നവമാധ്യമങ്ങളൊക്കെ നല്ലതിന് മാത്രം ഉപയോഗിക്കുക. പ്രവർത്തനമായി അമേസിംഗ് ഗ്രേസ് എന്ന ഗാനം യൂട്യൂബിലുണ്ട്. നിങ്ങളത് കേൾക്കുകയും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും വേണം. ഈ പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് കടക്കണം. പ്രതിസന്ധികളുടെ നടുവിലും ദൈവവിശ്വാസം ഉപേക്ഷിക്കാതെ ദൈവത്തോട് ചേരുവാനും ദൈവത്തെ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കണം. വചനഭാഗം മനഃപ്പാഠവാക്യമായിട്ട് തന്നിരിക്കുന്നത് തീത്തോസ് 1:8-9. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും ഭക്തിയോപദേശത്താൽ പ്രബോധിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ, ധൂർത്തപുത്രൻ്റെ ഉപമ ഒട്ടേറെ പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ നമുക്ക് നൽകുന്നു. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് നാം അകന്നുപോയാലും അനുതാപത്തോടെ തിരിച്ചു വരുമെങ്കിൽ സ്നേഹനിധിയായ ദൈവം
നമ്മുടെ വഴികളെ സുഗമമാക്കും, വിജയം സുനിശ്ചിതമാകും. ഇപ്രകാരമുള്ള ഒരു ജീവിതക്രമത്തിനായി നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് തരുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും സ്തുതി. ദൈവമേ, ഞങ്ങൾ പാദാന്തികത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും അങ്ങേ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ. ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വിടുതലിൻ്റെ കരം അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. COVID-19 എന്ന മാരക രോഗം നമ്മുടെ ലോകത്തിലാകെ വ്യാപരിച്ചിരിക്കുന്നു എന്നതിനാൽ പള്ളികൾ തുറന്ന് സൺഡേ സ്കൂൾ നടത്തുക എന്നത് വളരെ അപ്രായോഗികം ആയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ ദൈവവചനത്തിലൂടെ എന്നും സൺഡേ സ്കൂൾ പഠനത്തിലൂടെ അവരെ കൊണ്ടുപോകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ഈ താല്പര്യം കൊണ്ടാണ് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി ഓൺലൈനായി റിസോഴ്സ് അധ്യാപകർ വഴി ക്ലാസുകൾ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. ഈ ക്ലാസുകൾ ഓരോന്നും സെൻറ്റർ ചുമതലക്കാർ ഹെഡ് മാസ്റ്റർമാരുടെ കയ്യിലെത്തിക്കുകയും ഹെഡ് മാസ്റ്റർമാർ അതുവഴി സൺഡേ സ്കൂളിലെ അധ്യാപകരെ കണ്ടെത്തി അവർക്ക് കൊടുത്ത് ഇത് കുഞ്ഞുങ്ങൾ കാണുന്നതിലുള്ള ക്രമീകരണം ചെയ്യണം. ഓരോ കുഞ്ഞും റിസോഴ്സ് അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ തുടർ പഠനങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി അറിയിക്കട്ടെ. ഈ ക്ലാസുകൾ ഭംഗിയായി റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് വാളിയോട് മാർത്തോമ ഇടവക വികാരിയായ പ്രിയപ്പെട്ട ബിജു വർഗീസ് അച്ഛനാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അഭിമന്യ തിരുമേനിയുടെ ആശയവും താല്പര്യവുമാണ് ഇതിൻ്റെ പിന്നിൽ. വൈസ് പ്രസിഡന്റ് സുരേഷ് വർഗീസ് അച്ഛൻ വളരെ താല്പര്യത്തോടെ ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വാളിയോട് മാർത്തോമ ഇടവകയിലും കൊട്ടാരക്കര മാർത്തോമ ഇടവകയിലും അതുപോലെ വിലങ്ങറ സെൻറ്റ് തോമസ് മാർത്തോമ ഇടവകയിലും വെച്ചാണ്. ഇവിടുത്തെ പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. റിസോഴ്സ് അധ്യാപകർ നന്നായി ക്ലാസുകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ ക്ലാസുകൾ ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൺഡേ സ്കൂൾ ഇടമുറിയാതെ അത് നടക്കേണ്ടത് നമുക്കിന്ന് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ താല്പര്യത്തോടെ ഈ ക്ലാസുകൾ നിങ്ങൾ കേൾക്കണമേ എന്ന് പ്രത്യേകം അറിയിക്കട്ടെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഭദ്രാസന ചുമതലക്കാരെ അറിയിക്കണം. ഇപ്പോൾ 6ഉം 7ഉം പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നത്. തുടർ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തെ ആശ്രയിച്ച് തുടർന്ന് കൊണ്ടുപോകുന്നതിന് ആഗ്രഹിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.